വെൽക്കം ബാക്ക് ടു മിറിയോറും ഇന്ന് നമ്മളോടൊപ്പം ഇവിടെ റോള ന്യൂ ഡോക്ടർ സണി മെഡിക്കൽ സെൻറ്റർ ചെസ്റ്റ് സ്പെഷ്യലിസ്റ്റ് ആയ ഡോക്ടർ ജോസ് രാജാണ്. ഡോക്ടർ ഇന്ന് ലങ് ഡിസീസസ് അതിനുള്ള ട്രീറ്റ്മെൻറ്റ്സിനെ കുറിച്ചാണ് നിങ്ങളോട് സംസാരിക്കുന്നത്. ഹി ഓൾസോ ഹാസ് 28 ഇയേഴ്സ് ഓഫ് എക്സ്പീരിയൻസ്. അത് മാത്രമല്ല അൺടിൽ 2004 ഡോക്ടർ ട്രിവാൻഡ്രം മെഡിക്കൽ കോളേജിൽ പ്രൊഫസറായിരുന്നു. ഓൾ റൈറ്റ് ഡോക്ടർ, കമ്മിങ് ബാക്ക്, വി ടോക്കിംഗ് അബൌട്ട് നമ്മൾ ഇൻഫെക്ഷൻസിനെ കുറിച്ച് പറഞ്ഞു, വാട്ട് ആർ ദ ഡിഫറെൻറ്റ് റീസൺസ്. അതുപോലെ ഡോക്ടർ നേരത്തെ പറഞ്ഞിരുന്നു തലയിൽ എണ്ണ തേക്കുന്നത് കൊണ്ട് ഇങ്ങനെ കുറച്ച് ഇൻഫെക്ഷൻസ് വരാൻ സാധ്യതയുണ്ട്. അപ്പം എനിക്ക് ചോദിക്കാനുള്ളത്, എണ്ണ നമ്മൾ തേച്ചിട്ട് കഴുകി കളഞ്ഞാലും ഈ ഇൻഫെക്ഷൻസ് വരാൻ സാധ്യതയുണ്ടോ? അത് പെരട്ടി വെക്കുന്നതാണോ പ്രോബ്ലം? അതിനെ കുറിച്ചൊന്ന് പറയാം. തലയിലെ എണ്ണ ഒരു ഒരു 1 ml തലയിൽ എണ്ണ തൊട്ട് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഉടനെ തന്നെ വളരെയധികം റിഫ്ലക്സ്, ഈ നെർവ് കണക്ഷൻസ് വളരെയധികം ബോഡി മുഴുക്കെ ഭയങ്കര സെൻസ് ചെയ്യുന്ന ഒരു കാര്യമാണ്. അത് ഉടനെ തന്നെ അത് ബ്രെയിനിൽ കോഡി ചെയ്യും. 1 ml തേച്ച് ഉടനെ തന്നെ കഴുകിക്കളഞ്ഞാലും അതിൻ്റെ ആഘാതം ഉടനെ തന്നെ ബ്രെയിനിൽ റെക്കോർഡ് ചെയ്ത് കഴിയും. അതിൻ്റെ 2 ദിവസം കഴിയുമ്പോഴാണ് ഇതിൻ്റെ എഫക്റ്റ് വരുന്നത്. ഇപ്പോൾ തലയിൽ എത്ര എണ്ണ തേക്കുന്നുള്ളതല്ല, 1 ml തേച്ചാലും പ്രശ്നമാണ്. അത് കഴുകിക്കളഞ്ഞാലും യാതൊരു കാര്യമൊന്നും അവോയ്ഡ് ചെയ്യുക. നാച്ചുറലായിട്ട് നമ്മുടെ സ്കിന്നിൽ നിന്ന് ഓയിൽ വരുന്നുണ്ട്, അത് മതിയാവും. അതുപോലെ ഡോക്ടർ നേരത്തെ ഡോക്ടർ ഇനിഷ്യലി പറഞ്ഞപ്പം പറഞ്ഞിരുന്നു ആസ്മയെ കുറിച്ച് പറഞ്ഞപ്പം, ഇവിടെ പൊതുവേ കുട്ടികളിൽ കണ്ടുവരുന്നതാണ് ആസ്മ എന്ന് പറയുന്നത്. അപ്പം ആസ്മയുടെ ഇൻഫാക്റ്റ് ഒരു ലക്ഷണം എന്ന് പറയുന്നത് ശ്വാസമുട്ടലാണ്. അപ്പം എല്ലാ ശ്വാസമുട്ടലും ആസ്മയായിട്ടാണോ വരുന്നത്, അതോ എങ്ങനെയാണ്? വാട്ട് ഇസ് ദ ഡിഫറൻസ്? ആസ്മ എന്ന് പറയുന്നത് എന്താണ്? ഓക്കെ, ആസ്മ എന്ന് പറയുന്നത് തീർച്ചയായിട്ടും കുഴലുണ്ടാകുന്ന നീര് ഒന്ന്, അതാണ് ഒന്ന്. രണ്ട്, അതിൻ്റെ കൂടെ ശ്വാസകോശ കുഴലിൽ, ഞാൻ നേരത്തെ കാണിച്ച പോലെ ആ കുഴലിന് ചുറ്റും ഒരു ചുമന്ന തരത്തിലുള്ള ഒരു കണ്ടു, അതിനെ നമ്മൾ മസിൽസ് എന്ന് പറയും. സർക്കുലർ മസിൽസ് ആണ് ഈ മസിൽ ചുരുങ്ങും. ഓക്കെ, അത് കണ്ട നീരടിച്ച് കാണുന്ന ഒരു കുഴലാണ്. അത് അകത്ത് നല്ല ചുമന്നിരിപ്പുണ്ട്, അത് അതിൻ്റെ കുറച്ച് പുറത്തായിട്ട് കാണുന്നതാണ് മസിൽസ്. ഈ മസിൽസ് ചുരുങ്ങുമ്പോഴത്തേക്കും ഈ വായുവിന് സമ്മർദ്ദം ഉണ്ടാകുന്നു അങ്ങോട്ട്, അതിന് എയർ വേ റെസിസ്റ്റൻസ് വരും. അപ്പോഴാണ് ഈ ശ്വാസം തടസ്സമായിട്ട് തോന്നുന്നത്. ആദ്യം അത് സാധാരണയായിട്ട് കാണുന്നത് പറഞ്ഞാൽ നെഞ്ചത്ത് ഒരു കല്ല് വെച്ചെടുത്ത് വെച്ചിരിക്കുന്ന ഒരു ഭാരം പോലെ തോന്നുക, അതല്ലെങ്കിൽ ഒരു ചെസ്റ്റ് ടൈറ്റായിട്ട് കയറിട്ട് കെട്ടി വെച്ചിരിക്കുന്ന പോലെ തോന്നുക, അല്ലെങ്കിൽ ഇടയ്ക്കിടയ്ക്ക് ഒന്ന് ദീർഘ ശ്വാസം വിടുക. ശ്വാസം വിട്ടായിട്ട് ചിലപ്പോൾ കാണണമെന്നില്ല, ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ദീർഘ ശ്വാസം വിടേണ്ടി വരുന്നു. 1 മിനിറ്റിൽ 4 പ്രാവശ്യമെങ്കിലും ശ്വാസം വലിച്ചു വിടേണ്ടി വരും. എന്നാലേ നമുക്ക് ഒരു സാറ്റിസ്ഫാക്ഷൻ വരുന്നുള്ളൂ ശരിയായിട്ട് ബ്രീത്ത് ചെയ്യുന്നത്. ഇതൊരു ഒരു സിംറ്റമാണ്, ഇതിൻ്റെ ഒരു ഏർലിയർ സിംറ്റമാണ്. പിന്നെ ഇത് ഇത് ഒരു തരത്തിലുള്ള ലക്ഷണമാണ്. പക്ഷേ ഏറ്റവും സാധാരണമായിട്ട് നമ്മൾ പ്രത്യേകിച്ച് പിള്ളേരിലോ ഈ പ്രത്യേകിച്ച് UAE കാണുന്ന ഒരു പ്രധാനപ്പെട്ട ലക്ഷണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അത് എല്ലാ രാജ്യങ്ങളിലും ഉണ്ട്, പക്ഷേ ഇവിടെ നമ്മുടെ ഇവിടെ വളരെ പ്രധാനപ്പെട്ട ഒരു ലക്ഷണമായിട്ട് കാണുന്നതാണ് ഈ കുത്തി കുത്തിയുള്ള ചുമ. ഇങ്ങനെ കുത്തി കുത്തി ചുമച്ചുകൊണ്ടേയിരിക്കും. ചില സമയം ഒരു 10 1/2 മണിക്കൂറത്തേക്ക് ഒരു പ്രോബ്ലം അല്ല, പക്ഷെ ചുമച്ചു കഴിഞ്ഞാൽ ഒരു 8-10 ചുമ ഒന്നിച്ചങ്ങ് ചുമയ്ക്കുക. പ്രത്യേകിച്ച് രാത്രിയാണെങ്കിൽ അതങ്ങ് കൂടും. ഇത്രയും ദിവസം ഉദാഹരണമായിട്ട് 2 മുതൽ 5 മണി വരെ ഇത് ഇങ്ങനെ ഉണ്ടാകുന്ന ഈ കുത്തി കുത്തിയുള്ള ചുമ എല്ലാം ആസ്മയുടെ ഒരു ലക്ഷണമാണ്. ഇതൊരു പ്രത്യേക തരം ആസ്മയാണ്. ഈ ആസ്മ തന്നെ 10-12 ടൈപ്പുകളുണ്ട്. ഒന്ന് കുത്തി കുത്തിയുള്ള ചുമയുള്ള ആസ്മ, അത് ഏറ്റവും ചികിത്സിക്കാൻ ഏറ്റവും പ്രയാസമാണ് മറ്റ് തരത്തിലുള്ള ആസ്മയെ സംബന്ധിച്ചിടത്തോളം. അതേസമയം ഈ ശ്വാസ തടസ്സം മൂലം ഉണ്ടാകുന്ന ആസ്മ 1-2 ദിവസം കൊണ്ട് അതിൻ്റെ ലക്ഷണങ്ങൾ തന്നെ നമുക്ക് നോർമലാക്കി മാറ്റാൻ പറ്റും. പക്ഷേ ആ കുഴലിലെ നീര് കുറച്ച് ദിവസം നിൽക്കും. ആ കുഴലിലെ നീര് തീർച്ചയായിട്ടും, അത് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ശ്വാസകോശ കുഴലിൽ എത്ര എവിടെയാണ് ഈ നീര് വരുന്നത്, അതിൻ്റെ ആഘാതം എത്രയുണ്ട്, ഈവൻ ശ്വാസകോശത്തിൻ്റെ വയസ്സ് വരെ നമുക്ക് കണക്കാക്കാൻ പറ്റും. ചില പ്രത്യേകിച്ച് ഈ യുവാക്കൾ, ഒരു 24 വയസ്സുള്ള 30 വയസ്സുള്ള യുവാക്കൾ ഇങ്ങനെ വരാറുണ്ട്. അപ്പം ഈ സ്പൈറോമെട്രിയൽ ലങ് ഫങ്ഷൻ ടെസ്റ്റൊക്കെ ചെയ്യുമ്പോഴത്തേക്കും അവരുടെ വയസ്സ് 20-24 or 30 ഒക്കെ ആയിരിക്കും. പക്ഷേ ലങ്സിൻ്റെ വയസ്സ് ചില സമയം 60 വയസ്സായിരിക്കും, ചില സമയം 70 വയസ്സായിരിക്കും. കാരണം 70-64 വയസ്സുള്ള ഒരാളുടെ ശ്വാസകോശ കുഴൽ എങ്ങനെ ഇരിക്കുന്നോ അതുപോലെ ആയിക്കഴിഞ്ഞു. പിന്നെ അത് ചികിത്സകളുണ്ട്. എത്ര നേരത്തെ ചികിത്സിക്കാമോ ആ ചികിത്സകളുണ്ട്. ഇത് സാധാരണ അയാളുടെ 24 വയസ്സാണെങ്കിൽ അത് 24 വയസ്സിലേക്ക് കൊണ്ടുവരാൻ പറ്റും. എന്നാൽ അല്പം താമസിച്ചു കഴിഞ്ഞാൽ ഇത് കുറച്ച് നമ്മളെ കോൺക്രീറ്റൊക്കെ ഉറയ്ക്കുന്ന പോലെ കുറച്ച് ഉറച്ചിട്ട്, പിന്നെ ഫൈബ്രോസിസ് എന്ന് പറയും, സയൻറ്റിഫിക്കലി എയർ വേ റീമോഡലിംഗ് എന്നൊക്കെ പറയും. അതവിടെ വയസ്സ് ചിലപ്പോൾ ഒറിജിനൽ വയസ്സ് കിട്ടുന്നു വരില്ല. എന്നിരുന്നാലും 24 വയസ്സുള്ള ആൾ ചിലപ്പോൾ 35
മുപ്പതിലേക്കൊക്കെ കൊണ്ടുവരാൻ പറ്റും. ഓക്കെ, അതുമല്ല ഡോക്ടർ, ഇപ്പോൾ ആസ്മയുള്ള കുട്ടികളിൽ നമ്മളിപ്പോൾ ചികിത്സിച്ച് മാറ്റിയിട്ട് അവർക്ക് ഒരു അഡൾട്ട് ആകുമ്പം ഇത് തിരിച്ചു വരാനുള്ള സാധ്യത എന്തുമാത്രമാണ്? തീർച്ചയായിട്ടും ഈ ഇങ്ങനെയുള്ള ഈ ആസ്മ എന്ന് പറയുന്ന രോഗത്തിന് ഒരു ജനറ്റിക് ആയിട്ടുള്ള ഒരു ഘടകമുണ്ട്. അത് പലപ്പോഴും കുടുംബങ്ങളിൽ ആർക്കെങ്കിലും ഉണ്ടാകാം, ചിലപ്പം അച്ഛനുണ്ടാകാം, ചിലപ്പോൾ അമ്മയ്ക്കുണ്ടാകാം, ചിലപ്പോൾ മറ്റ് ബ്രദേഴ്സിനുണ്ടാകാം, അല്ലെങ്കിൽ അവരുടെ കസിൻസിനോ അവരുടെ അങ്കിൾസിനോ ആൻറ്റീസിനോ ഇതൊക്കെ ഉണ്ടാകാം. പക്ഷെ പലപ്പോഴും ഇത് ആൾക്കാർക്ക് അറിയില്ല, ഇങ്ങനെ ഒരു കുടുംബത്തിൽ ഇങ്ങനെ ഒരു ലക്ഷണം ഉണ്ടെന്നോ അല്ലെങ്കിൽ ഇങ്ങനെ രോഗമാണെന്നോ. കാരണം പലർക്കും ഇത് ഇതിനെക്കുറിച്ച് മനസ്സിലാക്കിയിട്ടില്ല, ഇങ്ങനെ ഒരു രോഗമുണ്ടെന്നുള്ളതാണ്. അതൊരു സാധാരണയായിട്ട് അവർ ക്യാരി ഫോർവേഡ് ചെയ്യുകയാണ്, അത് പലർക്കും അറിയില്ല. പിന്നെ ഒന്നാമത് ഈ ഗൾഫിലൊക്കെ താമസിക്കുന്നവർ ഈ ബന്ധുക്കളുമായിട്ട് വലിയ കണക്ഷനൊന്നും ഇല്ല, ആകപ്പാടെ വല്ല 10 ദിവസത്തേക്കോ ഒരാഴ്ചത്തേക്കോ ഒരു മാസത്തേക്കോ പോകും. ഇടയ്ക്കല്ലൊക്കെ അവരൊക്കെ തുമ്പിക്കൊണ്ടൊക്കെ നടക്കുന്നത് കാണും. ഇതല്ലാണ്ട് അവർക്കൊരു ഈ അല്ലെങ്കിൽ ഇടയ്ക്ക് ചുമയ്ക്കുന്നുണ്ടാവാം വീട്ടിലെ, ഇങ്ങനെയുള്ള പ്രശ്നങ്ങളൊന്നും അതൊരു നോട്ടീസ് ചെയ്തിട്ടില്ല. പക്ഷേ തീർച്ചയായിട്ടും ഇതങ്ങനെ ഉണ്ടാകും, ഇതൊരു ഒരു ഒരു ഫാമിലി ഹിസ്റ്ററി ഉണ്ടാകാം. പിന്നെ പലപ്പോഴും നമ്മൾ സാധാരണയായിട്ട് കണ്ടുവരുന്നത് കുട്ടികളിലാണ് ഈ രോഗലക്ഷണം ആദ്യം തുടങ്ങുന്നത്. ചിലപ്പോൾ ഫാമിലിയിൽ ഫാദറിനോ മദറിനോ ഫാമിലിയിൽ തന്നെ ഉണ്ടാകണമെന്നില്ല, പക്ഷേ ഒരു 10-15 കൊല്ലം കഴിയുമ്പോഴത്തേക്ക് ഇതുകൊണ്ട് അച്ഛനും അതൊക്കെ തുടങ്ങുന്നു. മനസ്സിലായോ? കാരണം അവർക്ക് ലേറ്റാണ്. കാരണം ഇന്നത്തെ ഈ നമ്മുടെ ശരീരത്തിൻ്റെ ജനറ്റിക് അവസ്ഥ നോക്കിയാലും അന്തരീക്ഷത്തിലെ പല വ്യതിയാനങ്ങൾ കാണുന്നത് കൊണ്ടും ഈ ജനിക്കുമ്പോൾ തന്നെ കുട്ടിക്ക് ഈ പ്രശ്നമായിട്ട് ഇറങ്ങുകയാണ് ഇന്ന് വളരെ കോമണാണ്. മറ്റ് കഴിഞ്ഞ നൂറ്റാണ്ടുകൾക്ക് അപേക്ഷിച്ച് ഇന്ന് മനുഷ്യരിലുണ്ടായിരിക്കുന്ന ഒരു വ്യത്യാസം ഇതാണ്. ഓൾറൈറ്റ്, നമുക്ക് ഒന്ന് രണ്ട് മെയിൽസ് വന്നിട്ടുണ്ട് ഡോക്ടർ, നമ്പർ ചോദിച്ചിട്ടുണ്ട്. അപ്പം തീർച്ചയായിട്ടും വിൽ ബി ഷോയിങ് ദ നമ്പർ ഓൺ ദ സ്ക്രീൻ റൈറ്റ് നൗ. ഓക്കെ, കമ്മിങ് ബാക്ക് ടു ദ ടോപ്പിക് ഡോക്ടർ, ഇപ്പം ആസ്മയെ കുറിച്ച് സംസാരിച്ചു. ഇനിഷ്യലി ഡോക്ടർ പറഞ്ഞ COPD, അപ്പം എന്താണ് ഈ COPD? COPDയും ആസ്മയും തമ്മിൽ എന്താണ് വ്യത്യാസം? ഓക്കെ, ഇത് രണ്ടും ശ്വാസകോശ നാളിയിൽ ഉണ്ടാകുന്ന രോഗമാണ്, ആസ്മയും ഈ COPDയും. COPD എന്ന് പറഞ്ഞാൽ ക്രോണിക് ഒബ്സ്ട്രക്റ്റീവ് പൾമണറി ഡിസീസ്. എനിക്ക് ചോദിക്കാം, ഇപ്പം COPD കുട്ടികളിലാണോ പൊതുവെ കണ്ടുവരുന്നത്, അതോ മുതിർന്നവരിലാണോ? COPD ഒരിക്കലും കുട്ടികളിൽ കാണാറില്ല. COPD കാണുന്നത് അബവ് 25 ഇയേഴ്സ് ആണ്. പണ്ടൊക്കെ അത് 40-50 വയസ്സിലായിരുന്നു, പിന്നെ അത് 40 വയസ്സായി ഇപ്പം താഴോട്ട് വരികയാണ്. കാരണം നമ്മുടെ അന്തരീക്ഷത്തെ മലിനീകരണങ്ങൾ ഇത് പ്രധാനപ്പെട്ട കാരണമാണ്. സ്മോക്കിംഗ് ആണ് ഇതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാരണം. പക്ഷേ സ്മോക്കിംഗ് അല്ലാണ്ട് ഞാൻ പറഞ്ഞ പോലെ നേരത്തെ നമ്മുടെ വീടുകളിൽ ഉപയോഗിക്കുന്ന ഈ എയർ ഫ്രാഗ്രൻസസ്, പെർഫ്യൂംസ് വളരെ പ്രധാനപ്പെട്ട കാരണമാണ് പല COPD. ഞാൻ ചില പെർഫ്യൂംസൊക്കെ അത്തർ, ഊത്, ഇതൊക്കെ ഈ സ്മോക്കിംഗ് ഉണ്ടാക്കുന്നതിനേക്കാളും കൂടുതൽ ശ്വാസകോശ നാളിയിൽ ക്ഷതം ഉണ്ടാക്കും. ശ്വാസമുട്ടലാണോ ഇതിന്റെ ഒരു ഏർലി സിംപ്റ്റം? ശ്വാസമുട്ടൽ ഉണ്ടാകണമെന്നും ഇല്ല COPD. ആദ്യത്തിന്റെ ഇതിന്റെ പ്രധാനപ്പെട്ട ലക്ഷണം ഇടയ്ക്കിടയ്ക്ക് ഉണ്ടാകുന്ന ചുമയാണ്. മനസ്സിലായോ? ആദ്യം ഒരു ചിലപ്പോൾ 5 അല്ലെങ്കിൽ 4 ചുമയായിട്ട് തുടങ്ങും, പിന്നെ അത് 10 ആകും, ഒരു 5-10 ദിവസം 20 ചുമയായിട്ട് മാറും. പക്ഷെ കുറച്ച് കഴിയുമ്പോഴത്തേക്കും നെഞ്ചത്തൊരു ഭാരം ഉണ്ടാകുക, കനം ഉണ്ടാകുക, ടൈറ്റ്നെസ് ഉണ്ടാകുക, ചെസ്റ്റ് പെയിൻ ഉണ്ടാകുക, ഇതൊക്കെ ഇതിൻ്റെ ഒരു ലക്ഷണമാണ് COPDയുടെ ലക്ഷണം. ഇനി ആസ്മയും COPDയും നമ്മളെ ലക്ഷണം എന്തെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ആസ്മ ആണെങ്കിൽ അത് റിവേഴ്സ് ചെയ്യാവുന്നതാണ്, ട്രീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അത് സാധാരണ പോലെ ഇരിക്കും. അതേസമയം COPD എന്ന് പറഞ്ഞാൽ അങ്ങനെയല്ല, പതുക്കെ പതുക്കെ ഈ പറഞ്ഞ ലക്ഷണങ്ങൾ ഇതിങ്ങനെ പ്രോഗ്രസ് ചെയ്യും. പ്രോഗ്രസ് ചെയ്തിട്ട് അതിനെ ഒരു ഇൻ്റർവൽ ഗ്രാജുവലായിട്ട് അത് കുറയും, കുറച്ച് കഴിയുമ്പോഴത്തേക്ക് ഇത് പെർമനൻ്റ് ആവും. അപ്പോൾ ചുമ വരും, അതല്ലെങ്കിൽ അതിൻ്റെ കൂടെ കഫം വരും, അത് വെളുത്ത നിറത്തിലുള്ള കഫമാവാം, അതല്ലെങ്കിൽ മഞ്ഞ നിറത്തിലുള്ള കഫം. നമുക്കൊരു കോളർ എത്തിയിരിക്കുകയാണ്. ഹലോ, ഗുഡ് ആഫ്റ്റർനൂൺ, നമസ്കാരം. യെസ്, ആരാ സംസാരിക്കുന്നേ? ഓക്കെ, ഡോക്ടറോട് ചോദിച്ചോളൂ. ഗുഡ് ആഫ്റ്റർനൂൺ. ഓക്കെ, അനീഷ്. ഓക്കെ ഡോക്ടർ, എന്റെ വൈഫിനെ വിളിച്ചത്. ഓക്കെ, ഒരു വർഷമായിട്ട് ശ്വാസം മുട്ടുന്ന പ്രശ്നമാണ്. ശ്വാസം മുട്ടുണ്ട് അല്ലേ? ചോദിച്ചോളൂ, പറഞ്ഞോളൂ. അതെ അതെ, ശ്വാസം മുട്ടുന്നുണ്ട്. എന്താണ് ചോദ്യം? ചുമച്ചിട്ട് ശ്വാസം മുട്ടലാണ് പതിവ്. ചുമച്ചിട്ട് ശ്വാസം മുട്ട് വരുന്നു അല്ലേ? എന്ത്
മനസ്സിലായി. അപ്പോൾ എവിടെ വന്നോ ഒരു പ്രശ്നമുണ്ട്. ഒന്ന്, തീർച്ചയായിട്ടും ഈ ആസ്മ എന്ന് പറഞ്ഞ രോഗം വളരെ ലളിതമായിട്ടുള്ള ഒരു രോഗമാണ്. ഈ പറയണ വലിയ ഗൗരവം സാധാരണ ഒരു പല ഡോക്ടർമാരും പേഷ്യൻസിനടുത്ത് ഈ ആസ്മ ഉണ്ടെങ്കിൽ ആസ്മ എന്ന് പറയാറില്ല. കാരണം ഈ രോഗിക്ക് ഇത് സ്വീകരിക്കാൻ വളരെ പ്രയാസമാണ്. കാരണം ഒരു രോഗിയെ സംബന്ധിച്ചോളം ഈ ആസ്മ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പണ്ട് കാലത്ത് കണ്ടുകൊണ്ടിരിക്കുന്ന പോലെ ഒത്തിരി ഭയങ്കര ശ്വാസം മുട്ടുണ്ടാകുക, നടക്കാൻ പറ്റുകയില്ല, ഇവിടെ എന്തോ ഒരു ഇന്നേലറൊക്കെ എടുത്ത് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ വായിക്കാത്ത അടിച്ച് ഇങ്ങനെ കറങ്ങി നടക്കുന്ന ഒരു ഒരു ജീവിതത്തിലെ സാധാരണ ജീവിത ചൈത്യ ജീവിത ഇതുണ്ടല്ലോ, സാധാരണമായിട്ടുള്ള നമ്മളെ ഈ ജീവിത കാര്യങ്ങൾ പോലും ചെയ്യാൻ പറ്റാത്ത ഒരു അവസ്ഥയാണ് അവരുടെ മനസ്സിൽ കാണുന്നത്. പക്ഷേ ഇത് അങ്ങനെയൊന്നുമല്ല. ഇന്ന് ആസ്മയുടെ ട്രീറ്റ്മെൻറ്റ് വളരെയധികം പുരോഗമിച്ചിട്ടുണ്ട്. ശരിക്കും പറഞ്ഞാൽ ഒന്ന്, ഇത് ഇതിൻ്റെ ശ്വാസകോശത്തിൻ്റെ നീര് എത്രയുണ്ടെന്ന് ചില പ്രധാനപ്പെട്ട പരിശോധനകൾ വഴി നമ്മൾ മനസ്സിലാക്കേണ്ടതാണ്. ഒന്ന്, രണ്ട്, അതിനനുസരിച്ചുള്ള ചികിത്സ, നീര് കുറയ്ക്കുക എന്നുള്ളതാണ് ഇതിൻ്റെ ചികിത്സ. ഇത് സാധാരണയായിട്ട് ഒരു 6 ആഴ്ച കൊണ്ട് 8 ആഴ്ച കൊണ്ട് സാധാരണ ഒരു രോഗി ഒരു മനുഷ്യനിലെ ഏതാണോ ശ്വാസകോശ നാളിയുണ്ട് അതുപോലെ ആക്കി മാറ്റാവുന്നതാണ്. അത് അങ്ങനെ ആക്കി മാറ്റിക്കഴിഞ്ഞാൽ പിന്നെ ഈ കാണുന്ന ഈ അന്തരീക്ഷ വ്യതിയാനങ്ങളിലോ അല്ലെങ്കിൽ ഈ ടെമ്പറേച്ചറിലെ ക്ലൈമറ്റിലെ ചേഞ്ചോ അല്ലെങ്കിൽ തണുപ്പോ ചൂടോ ഇതിനനുസരിച്ച് നമ്മുടെ ശ്വാസകോശ കുഴൽ അങ്ങനെ പ്രതികരിക്കില്ല. ഈ എന്താണ് ഈ ആസ്മ, കൂടെ കൂടെ നമ്മുടെ ശ്വാസകോശ കുഴൽ പ്രതികരിക്കുക, സാധാരണ പ്രതികരിക്കുന്നതിനേക്കാളും വളരെയധികം പ്രതികരിക്കുക, അതിനെ കുറച്ചുകൊണ്ട് വന്ന് നോർമൽ ആക്കുക എന്നാണ്. കാരണം ഇപ്പം 6 മാസമായിട്ട് അങ്ങനെ യാതൊരു വ്യത്യാസവും കാണുന്നില്ല, ചുമച്ചിട്ട് ശ്വാസം മുട്ട് വരുന്നു. അതിൻ്റെ അർത്ഥം തീർച്ചയായിട്ടും അവിടെ ശ്വാസകോശത്തിൽ നീരുണ്ട്. അത് ഇതിനെക്കുറിച്ച് ഇതുവരെ അതിന് പ്രധാനപ്പെട്ട ചികിത്സകളൊന്നും നടത്തിയിട്ടില്ല. ശരിക്കും പറഞ്ഞാൽ ഒരു 2 മാസം കൊണ്ട് ഇതിൻ്റെ സാധാരണ ശ്വാസനാളിയിലേക്ക് എങ്ങനെയാണോ അതുപോലെ മാറ്റാവുന്നതും ട്രീറ്റ്മെൻറ്റ് കംപ്ലീറ്റ് ഇത് വിഡ്രോ ചെയ്ത് അതായത് ഒരു മരുന്നും ഇല്ലാതെ ജീവിക്കുക, ഇതാണ് ആസ്മയുടെ ചികിത്സയുടെ പ്രധാനപ്പെട്ട തത്വം. അതല്ലാതെ ജീവിതകാലം മുഴുക്കെ കാണുന്ന ഇന്നലറ് വാങ്ങിച്ച് അടിച്ച് നടക്കുന്ന അല്ല. രണ്ട്, ഈ ശ്വാസം മുട്ട് കൂടുമ്പോഴത്തേക്ക് പല ആൾക്കാരും ചെയ്യുന്നത് എന്താണ്, ഏതെങ്കിലും ഒരു ഫാർമസിയിലോ അല്ലെങ്കിൽ എവിടെയെങ്കിലും പോയി ഏതെങ്കിലും ഒരു ഇൻഹേലർ വാങ്ങിച്ച് അടിക്കുക. ഇതൊരു തെറ്റായ രീതിയാണ്. ഇത് നമ്മൾ തീർച്ചയായിട്ടും ഒഴിവാക്കേണ്ടതാണ്. ശ്വാസം മുട്ട് വന്നു കഴിഞ്ഞാൽ ഈ ഇൻഹേലറൊക്കെ ഒന്ന് ഉപയോഗിച്ച് കഴിഞ്ഞാൽ ഈ ശ്വാസകോശത്തിൻ്റെ അകത്ത് പോവില്ല. കാരണം ആ ശ്വാസകോശം നാളി നീരടിച്ച് കഴിഞ്ഞു അവിടെ അതിൻ്റെ അകത്ത് പിന്നെ എങ്ങനെയാണ് പോകുന്നത്? അപ്പോൾ ശ്വാസകോശത്തിൻ്റെ ആ നീര് മാറ്റിയിട്ട് പിന്നെ ഇന്നേലർ ചിലപ്പോൾ ആവശ്യമുണ്ട്. കാരണം ഈ നീര് പ്രിവെൻ്റ് ചെയ്യാനുള്ള മരുന്നുകൾ അതിൻ്റെ അകത്ത് പലതരത്തിലുള്ള മരുന്നുകളുണ്ട്. ഇന്ന് എത്രയൊക്കെ വണ്ടികളൊക്കെയാണ് നമ്മളെ നിരത്തിൽ കാണുന്നത്. അതേപോലെ തന്നെ ഈ ഇന്നേലറിൽ ഉപയോഗിക്കുന്ന മരുന്നുകൾ ഒരുപാട് തരത്തിലുണ്ട്, 10,000 മരുന്നുകളുണ്ട്. അപ്പോൾ ഏത് രോഗിക്കാണ് അത് സ്യൂട്ട് ചെയ്യുന്നത്, അതിന് ചില പ്രത്യേക ടെസ്റ്റുകളൊക്കെ നടത്തി അത് ഉപയോഗിച്ച് കഴിഞ്ഞാൽ സാധാരണ എങ്ങനെ ഒരു വ്യക്തി എങ്ങനെ ജീവിക്കുന്നു അതുപോലെ ജീവിക്കാൻ പറ്റും മരുന്നുകളൊന്നും കൂടാതെ. പക്ഷേ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ലൈഫ് സ്റ്റൈൽ ചേഞ്ച് മാറ്റുക, തലയിൽ എണ്ണ തേക്കാതിരിക്കുക. അത് തേച്ച് കഴിഞ്ഞാൽ അടുത്ത 3 ദിവസം കഴിയുമ്പോൾ തിരിച്ച് അതുപോലെ വരും. നമ്മുടെ സമയം ഇവിടെ കഴിഞ്ഞിരിക്കുകയാണ്. താങ്ക്സ് എ ലോട്ട് വൺസ് അഗൈൻ ഫോർ ബീങ് എ പാർട്ട് ഓഫ് മെഡിയോറും, അതുപോലെ ഇത്രയും ഡീറ്റെയിൽ ആയിട്ട് ലങ് ഡിസീസ് അതിനുള്ള ചികിത്സയെ കുറിച്ചൊക്കെ പറഞ്ഞതിൽ വളരെ നന്ദി ഡോക്ടർ. അപ്പൊ ഇന്നത്തെ ഒരു എപ്പിസോഡ് കഴിയാണ്. അപ്പം കുറെ പേര് നമുക്ക് മെയിൽ അയച്ചു, അതുപോലെ നമ്മുടെ കോളേഴ്സ് ഡോക്ടർ നമ്പർ ചോദിച്ചു, ഇറ്റ്സ് ദയർ ഓൺ യുവർ സ്ക്രീൻ. ഒരിക്കൽ കൂടി പറയാം, ഡോക്ടർ നമ്പർ യു ക്യാൻ കോൺടാക്ട് ഹിം ഓൺ ദീസ് 2 നമ്പർ 0656 5639 66, അതുപോലെ 0529013805. അപ്പം ഇന്നത്തെ ഒരു എപ്പിസോഡ് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിച്ചുകൊണ്ട് ഞാൻ ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ വൈൻഡ് അപ്പ് ചെയ്യണം. നാളെ വീണ്ടും ഞാൻ വരുന്നതായിരിക്കും. അൻടിൽ ദെൻ, ഇറ്റ്സ് മീ ശരൺ. നന്ദി, നമസ്കാരം. നമസ്കാരം.